ഹായ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ് എന്നൊരു ഏരിയയാണ്. ഇപ്പൊ ഈ ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന രണ്ട് കാര്യങ്ങളാണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഉണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പോകുന്നത് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന രണ്ട് ഭാഗങ്ങളാണ്. സോ വളരെ ലളിതമായിട്ടുള്ള രണ്ട് മേഖലകളാണ് മെട്രിക്സിനകത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം. വളരെ ലളിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഓപ്പറേഷൻസ് ആണ് അഡീഷനും സബ്ട്രാക്ഷനും. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ വളരെ എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ലെറ്റേഴ്സ് ആണ് എ ആൻഡ് ബി. സോ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും ഇതിനകത്തുള്ള ഓരോ വാല്യൂസിനെ നമ്മൾ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എയിലെ എലമെന്റ്സും ബിയുടെ എലമെന്റ്സും ഉണ്ട്. അപ്പൊ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? എ പ്ലസ് ബി ആണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നിട്ടുണ്ടാണ് എ മൈനസ് ബി ആണ്. ഒരു ചിഹ്നത്തിന്റെ മാത്രം പ്രത്യേകത മാത്രമേ ഉള്ളൂ, അല്ലാതെ ഓപ്പറേഷൻസ് രണ്ടും സെയിം ആണ്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ പ്ലസ് ബി ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ ടു എന്ന് പറയുന്ന വാല്യൂ വരുന്നിടത്ത് ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഏത് വാല്യൂ എന്ന് മാത്രം നോക്കുക. അതേ വാല്യൂ കൊണ്ട് ഇതിനെ പ്ലസ് ചെയ്യുക. അതേപോലെ ത്രീ വരുന്നിടത്ത് ഏതാണ്? ത്രീ പ്ലസ് വൺ. ദെൻ ഫോർ വരുന്നിടത്ത് പ്ലസ് ത്രീ ആണ്. ദെൻ വൺ പ്ലസ് ഫോർ ആണ്. ഇത്രയുമേ ഉള്ളൂ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫോർ ദെൻ ആഡ് ചെയ്യാം. ജസ്റ്റ് സിംപിളി അതിനെ കൂട്ടി നോക്കുക. ദെൻ ഏഴ് അഞ്ച്. അപ്പോൾ എ പ്ലസ് ബി എന്നത് നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ എ മൈനസ് ബി ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എ മൈനസ് ബി ദെൻ ടു മൈനസ് ടു, ത്രീ മൈനസ് വൺ, then 4 minus 3, 1 minus 4. bracket ഇട മറക്കരുത്, ബ്രാക്കറ്റ് കമ്പൾസറി ആണ്. സോ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം കൂട്ടി അത് കണക്കാക്കിയതിന് ശേഷം നമുക്ക് നോക്കാം അതിന്റെ ആൻസർ എന്താണ് വരുന്നത്. ഇവിടെ നമുക്ക് സീറോ ആണ്. ടു മൈനസ് ടു സീറോ. ദെൻ ഇവിടെ എന്താണ്? ത്രീ മൈനസ് വൺ ടു. ദെൻ ഫോർ മൈനസ് ത്രീ വൺ, വൺ മൈനസ് ത്രീ, വൺ മൈനസ് ഫോർ, ഇറ്റ് ഈസ് മൈനസ് ത്രീ. ബ്രാക്കറ്റ് ഇടുക. ദെൻ എ മൈനസ് ബി. ഇപ്പൊ വളരെ ലളിതമായിട്ടുള്ള കാൽക്കുലേഷൻ ആണ് നമുക്ക് ഓപ്പറേഷൻസ് ഓഫ് മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ഇത് വളരെ ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാത്ത കാൽക്കുലേഷൻ മാത്രമാണ്. തുടർന്നുള്ള വീഡിയോകളിൽ സൈൻ ഉപയോഗിക്കുന്ന, അതായത് മൈനസോ ഒത്തിരി മൈനസുകൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ മൈനസ് വരുമ്പോൾ, ഉദാഹരണത്തിന് മൈനസ് ടു, ദെൻ മൈനസ് വൺ, ഇവിടെ അതേപോലെ മൈനസ് വരുമ്പോൾ ആ കാൽക്കുലേഷൻസ്, അതായത് അഡീഷനിലായാലും അതുപോലെ തന്നെ സബ്ട്രാക്ഷനിലായാലും എങ്ങനെയാണെന്നത് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ, തുടർന്നുള്ള എൻ്റെ ചാനലിലെ വീഡിയോസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ കണക്ക്, മാത്തമെറ്റിക്സിലെ ചില ഭാഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതിനെ മാക്സിമം എന്ത് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ദയവ് ചെയ്ത് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വളരെ വിലമതിക്കുന്ന ഒന്നാണ്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനേ സഹായിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഇതിനെ ഷെയർ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ താങ്ക് യു.